സ്വിറ്റ്സർലൻഡിലെ തടിഗ്രാമത്തിൽ വാട്ടർ ടാപ്പിനും മറ്റൊരു സംവിധാനം ഉപയോഗിച്ചിട്ടില്ല. അതും തടി കൊണ്ട് തന്നെ. തടിയിൽ തീർത്ത വാട്ടർ ടാപ്പും തടി കടഞ്ഞെടുത്തു പൊള്ളയാക്കിയ വാട്ടർ ടാങ്കും രണ്ടും കൊള്ളാം. വാട്ടർ ടാങ്കിന്റെ ഒരു ഭാഗത്തു നിന്നും മറുഭാഗം വരെ ഞാൻ നന്നായി നോക്കി. പുത്തൻ ഐഡിയ, കൊള്ളാം. ഈ പാതയോരത്തെ ഇരിപ്പിടവും റോഡിലെ ഡിവൈഡറും തടി കൊണ്ട് തന്നെ. ഒരു തടിയുടെ ഒരു ഭാഗം ചെത്തിമിനുക്കി രണ്ട് തടികൾക്ക് മുകളിൽ വെച്ചാൽ അത് ക്ഷീണമകറ്റാനുള്ള ബെഞ്ചായി കഴിഞ്ഞു. മറ്റൊരു തടി റോഡിന് നടുക്ക് വെച്ച് സിമെന്റിട്ട് ബലപ്പിച്ചാൽ അത് റോഡ് ഡിവൈഡറുമായി. സംഗതി ബെസ്റ്റ്. പാതയോരത്ത് പാഴ്വസ്തുക്കൾ നിക്ഷേപിക്കാനുള്ള വേസ്റ്റ് ബിൻ നിർമ്മിച്ചിരിക്കുന്നതും തടിയും പ്ലാസ്റ്റിക്കും കൊണ്ടുതന്നെ. ചിലർ മാലിന്യങ്ങളും പാഴ്വസ്തുക്കളും വളരെ സുരക്ഷിതമായി പ്ലാസ്റ്റിക് ബാഗുകളിലാക്കി വേസ്റ്റ് ബിന്നിലിടുന്നു. റോഡിന്റെ മറുവശത്തെ രണ്ട് നില വീടുകളിൽ അതുണ്ടാക്കിയ വർഷം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1941, 1956, 1901 എന്നിങ്ങനെ പല വർഷങ്ങളിലായി നിർമ്മിച്ച വീടുകൾ. വീടുകളുടെ മുന്നിൽ വിവിധതരം മണികൾ നിരത്തി കെട്ടിത്തൂക്കിയിരിക്കുന്നു. കാലപ്പഴക്കം ചെന്നെങ്കിലും കേടുവരാതെ സൂക്ഷിക്കുന്നതിനാൽ ഇപ്പോഴും ഇവയ്ക്ക് കാഴ്ചയുടെ സൗന്ദര്യമുണ്ട്. തലമുറകൾ കൈമാറിയതിന്റെ ലക്ഷണമൊന്നും കണ്ടാൽ തോന്നില്ല. രണ്ട് നിലകളുടെ താഴത്തെ നില മോടി പിടിപ്പിച്ച് ബിസിനസ് നടത്തുന്നു. രണ്ടാം നില ടൂറിസ്റ്റുകൾക്ക് ലോഡ്ജായി നൽകുന്നുണ്ട്. പക്ഷേ ബോർഡുകളൊന്നും വച്ചിട്ടില്ല. അകലെ ഒരു തടിക്കെട്ടിടത്തിന്റെ ഗോപുരത്തിൽ നാലു ഭാഗത്തും വലിയ ക്ലോക്കുകൾ വച്ചിരിക്കുന്നു. സമയം 8 മണി. ഞാൻ എന്റെ വാച്ചിലേക്കും നോക്കി. കൃത്യം 8. 8 മണിയായിട്ടും സൂര്യൻ അസ്തമിക്കുന്നതിന്റെ യാതൊരു ലക്ഷണവും കാണുന്നില്ലല്ലോ. അന്തിമേഘങ്ങളെ നീലാകാശത്ത് കാണാനേയില്ല. തടി വീടുകളെ പരമാവധി മോടി പിടിപ്പിക്കാനും അവയെ ചെടികൾ കൊണ്ട് അലങ്കരിക്കാനും ഗസ്റ്റാർഡുകാർ പരമാവധി ശ്രദ്ധിക്കാറുണ്ട്. താഴെ തടിക്കൂട്ടിൽ പൂത്തു നിൽക്കുന്ന ചെടികളുടെയും പൂക്കളുടെയും സൗന്ദര്യം, മുകളിൽ മഞ്ഞു പുതഞ്ഞുകിടക്കുന്ന ആൽപ്സ് പർവ്വതനിരകളുടെ സൗന്ദര്യം, രണ്ടും ഒന്നിനൊന്ന് ഭംഗിയാർന്ന കാഴ്ചകൾ. അകലെ 6 കുറുകെയുള്ള തടിപ്പാലത്തിൽ നിർമ്മിച്ചിരിക്കുന്ന തടി കൊണ്ടുള്ള മേൽക്കൂര, അതിനുപയോഗിച്ചിരിക്കുന്ന തടിക്കാകട്ടെ നല്ല ചുവന്ന നിറം. ഞാൻ അതിനടുത്തേക്ക് ചെന്നു. മേൽക്കൂരയുടെ ഓരോ ഭാഗങ്ങളായി കണ്ടു. തടിയിൽ പിടിപ്പിച്ചിരിക്കുന്ന ഇലക്ട്രിക് ലൈറ്റ് ഒഴിവാക്കിയാൽ ബാക്കിയെല്ലാം തടി മാത്രം. ഒരു പയ്യൻ സ്കീയിംഗ് പരിശീലിക്കുകയാണ്. മഞ്ഞിനു മുകളിലൂടെ തെന്നിപ്പാഞ്ഞ് വളരെ ദൂരം ഉയർന്നു ചാടിയും ഉള്ള കളികൾ ഞാൻ TVയിൽ കാണാറുണ്ട്. സ്കീയിങ്ങിലും സ്ലേറ്റിംഗിലും ഉയർന്നു ചാടി നടക്കുന്ന സ്പോർട്സ് താരങ്ങളെ തെല്ല് ഭയത്തോടെയാണ് ഞാൻ നോക്കിയിരിക്കാറുള്ളത്. നാട്ടിൽ കല്ലിൽ തടി കൊണ്ടടിച്ചാണ് ചെണ്ട പരിശീലിക്കുന്നത്. ഇവിടെ മരത്തടിയിലും സിമെന്റിലും നീന്തി സ്കീയിങ്ങും സ്ലേറ്റിംഗും പരിശീലിക്കുന്നു. ഞാൻ പാലത്തിന്റെയും അരുവിയുടെയും അകലെയുള്ള വീടുകളുടെയും ദൂരക്കാഴ്ചയും അടുത്ത കാഴ്ചയും പകർത്തി. കൂടാതെ പാലത്തിന്റെ മേൽക്കൂരയ്ക്ക് താഴെ നിന്നുകൊണ്ട് കുറെ ചിത്രങ്ങളും എടുത്തു. അകലെ അവിടവിടെയായി ധാരാളം തടി വീടുകൾ. എല്ലാറ്റിന്റെയും മുന്നിൽ കാറുകൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സമയം 8:30. ഞാൻ കുന്നിൻ മുകളിലേക്ക് നോക്കി. ഇല്ല, സൂര്യൻ അസ്തമിക്കുന്നതിന്റെ ലക്ഷണങ്ങൾ ഒന്നും കാണുന്നില്ല. റോഡും പരിസരവും പ്രശാന്ത സുന്ദരമായി തന്നെ തുടരുന്നു. ചിലർ കുടുംബസമേതമാണ് സായാഹ്ന സവാരിക്ക് ഇറങ്ങുന്നതെങ്കിൽ ഒരു സുന്ദരി മുന്തിയ ഇനം നായ്ക്കുട്ടിയുമായിട്ടാണ് വരവ്. കുളത്തിലെ വെള്ളത്തിൽ തന്റെ പ്രതിബിംബം കണ്ടതും പട്ടി നടപ്പ് മതിയാക്കി
പിന്നോട്ടു പിടിച്ചു. കുട്ടിക്കഥയിലെ പട്ടിയെപ്പോലെ വെള്ളത്തിലേക്ക് എടുത്തു ചാടുമോ ആവോ. ഇനി ഞാൻ ഒരാളെ പരിചയപ്പെടുത്താം. ചെക്കോസ്ലോവാക്യക്കാരനായ ബസിൻ്റെ ഡ്രൈവർ മിൽ. 20 വർഷമായി ഇംഗ്ലണ്ടിൽ അദ്ദേഹം ബസ് ഓടിക്കുന്നു. പക്ഷേ ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാ. ഇംഗ്ലീഷ് അറിഞ്ഞുകൂടെങ്കിലും ഇംഗ്ലണ്ടിൽ ഭംഗിയായി ജീവിക്കാം എന്നുള്ളതിന് ഒരു ഉദാഹരണമാണ് ഞാനിപ്പോൾ പരിചയപ്പെടുത്തുന്ന മിൽ. കാഴ്ചകൾ കണ്ടു നിൽക്കവേ എന്റെ ബസിന്റെ ഡ്രൈവർ അകലെ നിന്നും നടന്നു വരുന്നത് കണ്ടു. എന്നെ കണ്ടതും ആ ചെക്കോസ്ലോവാക്യക്കാരൻ കൈവീശിക്കാട്ടി. ഞാൻ അദ്ദേഹത്തെ അരികിൽ വിളിച്ചു. എന്തായാലും ഇദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടണം. ഇത് ഡ്രൈവർ മിൽ. യു സ്പീക്ക് ലിറ്റിൽ ഇംഗ്ലീഷ്, ഐ സ്പീക്ക് ലിറ്റിൽ ഇംഗ്ലീഷ്. ഐ ഡോണ്ട് നോ ഇംഗ്ലീഷ്, ഐ നോ ലിറ്റിൽ. സെയിം യു. യു ഡോണ്ട് നോ ഇംഗ്ലീഷ്, യു നോ ലിറ്റിൽ ഇംഗ്ലീഷ്. ഹൗ ലോങ് യു ഹാവ് ബീൻ ഡ്രൈവർ? ഡ്രൈവർ ബസ് ഡ്രൈവർ. And Europe, how many years? Europe 20 years. No, very well speak English. No. Small English, small Deutsch. No problem, language? No problem. Europe driver, no problem. അതേപ്പം 20 വർഷമായിട്ട് യൂറോപ്പ് മുഴുക്ക ബസ് ഓടിച്ചുകൊണ്ടാണ്. കണ്ട ഇംഗ്ലീഷുകാരനുമാണ്. പക്ഷെ അദ്ദേഹത്തിന് ഒരു 5 വാക്ക് പോലും ഇംഗ്ലീഷ് പറയാറില്ല. എന്നാൽ വളരെ ഭംഗിയായിട്ട് ജീവിക്കുകയാണ്. ലൊക്കേഷൻ, റോഡ്, സ്പീക്ക്, ഫിനിഷ്. How is Indians? Indians? Yes, no Indians. No. Okay. French. Indians, television. Television, dance. Kukenzi. Kukenzi. Big. Amitabh. Mumbai. Kolkata. Kolkata. Delhi. Television. Problem. Yeah. Problem. Water. Yeah. Problem. No problem. What? Only television problem. India no problem. No problem. Television. Television big problem. Big problem. Water. No arbeid. No essen. No. India, big country. Big. Big. Not small. Big. Television, 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 television,
Espanola, French, Bourbon, Polska, Vienna, Berlin, പല വേളകളിലും മിൽ എനിക്ക് ബസിലെ ഹീറ്ററിൽ നിന്നും വെള്ളം ചൂടാക്കി കോഫി ഉണ്ടാക്കി തന്നിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും എളുപ്പത്തിൽ എത്തേണ്ട വഴികളും എനിക്ക് മിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. എൻ്റെ ലോകയാത്രയിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇന്ത്യക്കാരായ നമ്മളെ വിദേശികൾ ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ ഇന്ത്യയിൽ വെള്ളപ്പൊക്കം, ദാരിദ്ര്യം എന്നുള്ള ഒരു ധാരണയും അവർക്കുണ്ട്. ഞാൻ എന്നാൽ കഴിവത് ഞാൻ പരിചയപ്പെട്ടിട്ടുള്ള ആൾക്കാരെ ഇന്ത്യയെക്കുറിച്ച് നല്ല ഒരു ധാരണ വളർത്തിയെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പോരാ, ഇന്ത്യയെക്കുറിച്ചും നമ്മുടെ ചുറ്റുപാടുകളെക്കുറിച്ചും വിദേശീയരെ ശരിയായ രീതിയിൽ അറിയിക്കേണ്ട ചുമതല നമ്മൾക്ക് ഓരോരുത്തർക്കും ഉണ്ട്.